ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ മെത്രാനായ വിശുദ്ധ അന്റോണിനൂസ്. ജീവിതകാലം 1389 മുതൽ 1459 വരെ. ഫ്ലോറൻസിൽ ഒരു കുലീന കുടുംബാംഗമായ നിക്കോളോസ് പിറോസിയുടെ മൂത്ത മകനാണ് അന്റോണിനൂസ് അഥവാ കുഞ്ഞ് ആന്റണി. കുട്ടിക്കളികളിൽ ഈ ബാലൻ താൽപര്യം പ്രദർശിപ്പിച്ചിരുന്നില്ല. വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഭക്തരായ കുട്ടികളോട് ഇടപഴകുന്നതും അവന് പ്രിയങ്കരമായിരുന്നു. വീട്ടിലും സ്കൂളിലുമില്ലെങ്കിൽ അവനെ വിശുദ്ധ മൈക്കിളിന്റെ ദേവാലയത്തിൽ ദൈവമാതൃ സമക്ഷമോ കുരിശുരൂപത്തിന്റെ മുൻപിലോ അന്വേഷിച്ചാൽ മതിയായിരുന്നു. പാപം വർജിക്കാനും ദൈവ തിരുവിഷ്ടം നിറവേറ്റാനുമായിരുന്നു അവന്റെ പ്രാർത്ഥന. 16-ാമത്തെ വയസ്സിൽ അവൻ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. യുവയോഗാർത്ഥി നിയമാനുഷ്ഠാനത്തിലും ആശാനിഗ്രഹങ്ങളിലും സർവരെയും അതിശയിച്ചിരുന്നു. വൈദികനായി ബലിപീഠത്തിങ്കിൽ നിന്നിരുന്നത് സദാ കണ്ണുനീരോടെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മിനർവ ആശ്രമത്തിൽ അന്റോണിനൂസ് പ്രിയോരായി. തുടർന്ന് നേപ്പിൾസ്, കജറ്റ, കോർട്ടോണ, സിയന്ന, ഫിയസോളി, ഫ്ലോറൻസ് എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹം വിജയകരമാംവിധം പ്രിയോർ സ്ഥാനം വഹിച്ചു. ഔദ്യോഗിക ജോലികൾക്കും പ്രാർത്ഥനയ്ക്കും വളരെ സമയം ചെലവഴിച്ചിരുന്നെങ്കിലും പഠനത്തിലും ഫാദർ അന്റോണിനൂസ് പ്രഥമ സ്ഥാനത്തു നിന്നു. ഡൊമിനിക്കൻ സഭയും റോമൻ തിരുസംഘവും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ആരാഞ്ഞിരുന്നു. ഫ്ലോറൻസ് സുനഹദോസിലേക്ക് അദ്ദേഹത്തെയും ക്ഷണിച്ചിരുന്നു. അവസാനം അദ്ദേഹം ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ വൈമനസ്യത്തോടെയാണ് അദ്ദേഹം ഈ സമുന്നത സ്ഥാനം സ്വീകരിച്ചത്. ശ്ലൈഹിക കാലത്തെ സുവിശേഷ പ്രസംഗകരുടെ ശാലീനതയും ദാരിദ്ര്യവും വിനയവും അദ്ദേഹം മാതൃകയാക്കി. വിലയേറിയ വീട്ടുസാമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നായയോ കുതിരയോ അദ്ദേഹം വളർത്തിയില്ല. ഒരു കോവർ കഴുത മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനെപ്പോലും ഇടയ്ക്ക് വിറ്റ് ധർമ്മം കൊടുത്തിരുന്നു. ദരിദ്രരെ താമസിപ്പിക്കാൻ അദ്ദേഹം ഒരു സ്ഥാപനമുണ്ടാക്കി. കാനോന നമസ്കാരത്തിന് പുറമെ ദിവസം തോറും അദ്ദേഹം അനുതാപ കീർത്തനങ്ങളും ദൈവമാതാവിന്റെ ഒഫീസും കൂടി ചൊല്ലിയിരുന്നു. എവുജേനിയൂസ് ചതുർത്ഥൻ എന്ന മാർപ്പാപ്പ രോഗിയായപ്പോൾ ആർച്ച് ബിഷപ്പ് അന്റോണിനൂസിനെ റോമയിലേക്ക് വിളിച്ച് അദ്ദേഹത്തിന്റെ അടുക്കലാണ് കുമ്പസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പക്കിൽ നിന്ന് തിരുപ്പാഥേയവും രോഗീലേപനവും മാർപ്പാപ്പ സ്വീകരിച്ചു. 1447 പകർച്ചവ്യാധിയിൽ ഡൊമിനിക്കൻ വൈദികരെ വീടുകളിലേക്ക് അയച്ച് രോഗികളെ ശുശ്രൂഷിപ്പിച്ചു. രണ്ടു മൂന്ന് ആശ്രമങ്ങളിലെ സന്യാസികളെല്ലാം അന്തരിച്ചുപോയി. ഭൂകമ്പങ്ങളിലും ആർച്ച് ബിഷപ്പ് ജനങ്ങളുടെ സഹായത്തിന് ഓടിയെത്തിയിരുന്നു. 1459 May 2 തന്റെ സേവനങ്ങൾക്കുള്ള സമ്മാനം വാങ്ങാൻ ഈ ലോകത്തോട് അദ്ദേഹം യാത്ര പറഞ്ഞു. അദ്ദേഹത്തിന്റെ രോമച്ചട്ടയും പ്രാച്യത്വ ഉപകരണങ്ങളും വഴി പല അത്ഭുതങ്ങളും നടന്നു. വിചിന്തനം, ആന്തരിക സമാധാനം ആസ്വദിക്കുന്നതിന് നമ്മുടെ ആത്മാവിൽ ദൈവത്തിന് ഒരു സിംഹാസനം വേണം. ഇടയ്ക്കിടയ്ക്ക് നാം അവിടേക്ക് പിൻവലിയണം. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധൻ മൊളോക്കയിലെ വിശുദ്ധ ഡാമിയൻ. ജീവിതകാലം 1840 മുതൽ 1889 വരെ. ബെൽജിയത്തിൽ ജോനാസ് ഫ്രാൻസിസ്കസിന്റെയും ആനി കാതറിന്റെയും 7-ാമത്തെ പുത്രനായി 1840 January 3 ജോസഫ് ഡേവ്യൂസ്റ്റർ ജനിച്ചു. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ല്യൂവൻ എന്ന സ്ഥലത്ത് കോൺഗ്രിഗേഷൻ ഓഫ് ദി സീക്രട്ട് ഹാർട്ട് ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന സന്യാസ സഭയിൽ ചേർന്ന ജോസഫ് ആദ്യ വ്രതത്തോടൊപ്പം ഡാമിയൻ എന്ന പേര് സ്വീകരിച്ചു. മിഷണറി ജോലികൾക്കായി വിദേശത്തേക്ക് പോവുക എന്ന തന്റെ സഹോദരന്റെ നടക്കാതെ പോയ മോഹം ഏറ്റെടുത്ത് ഫാദർ ഡാമിയൻ ഒരു വിദേശ ദൌത്യത്തിനായി പുറപ്പെട്ടു. 1864 ഹൊണോലുലു കടൽ തീരത്ത് ഫാദർ ഡാമിയൻ ഒരു മിഷണറിയായി കപ്പലിറങ്ങി. അവിടെ വച്ച് അദ്ദേഹം പൌരോഹിത്യ കൂദാശ സ്വീകരിച്ചു. തുടർന്ന് പൊതുജനാരോഗ്യരംഗത്ത് പ്രതിസന്ധികൾ നിലനിന്നിരുന്ന ഒവാഹു ദ്വീപിലെ പല ഇടവകകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഹവായി ദ്വീപിലെത്തുന്ന വിദേശീയരായ കച്ചവടക്കാരും നാവികരും ഹവായിയൻ ജനതയ്ക്ക് വിവിധ രോഗങ്ങൾ സമ്മാനിച്ചിരുന്നു. ഹാൻസെൻസ് രോഗം എന്ന് പൊതുവെ അറിയപ്പെടുന്ന കുഷ്ഠരോഗവും ഇക്കൂട്ടത്തിൽ ഹവായിയിലെത്തി. കുഷ്ഠരോഗം പടർന്നു പിടിക്കുന്നത് ഭയന്ന് രാജാവ് രാജ്യത്തെ കുഷ്ഠരോഗികളെയെല്ലാം ഹവായിയുടെ വടക്കുഭാഗത്തുള്ള മൊളോക്വായ് ദ്വീപിലെ ഒരു സെറ്റിൽമെന്റ് ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഭരണകൂടം ഇവർക്ക് ഭക്ഷണവും മറ്റു സാമഗ്രികളും നൽകിയിരുന്നെങ്കിലും കുഷ്ഠരോഗികളെ പരിപാലിക്കാനോ അവരുടെ ശരിയായ ആരോഗ്യ സംരക്ഷണത്തിനോ ആരുമില്ലായിരുന്നു.
കുഷ്ഠരോഗികൾക്ക് അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു വൈദികനെങ്കിലും വേണമെന്ന് വിശ്വസിച്ചിരുന്ന മോൺസിഞ്ഞോർ ലൂയിസ് മൈഗ്രേറ്റ് ഒരു വൈദികനെ കുഷ്ഠരോഗികളോടൊപ്പം ജീവിക്കാൻ അവിടേക്ക് അയക്കുന്നത് മരണശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് തുല്യമാണല്ലോ എന്നോർത്ത് ആകുലപ്പെട്ടിരുന്നു. പ്രാർത്ഥനാപൂർവമായ വിചിന്തനത്തിന് ശേഷം ഫാദർ ഡാമിയൻ ആ ദൌത്യം ഏറ്റെടുത്ത് മൊളോക്കായിലേക്ക് പോകാൻ തന്നെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു. 1873 May 10 ഫാദർ ഡാമിയൻ കലാവുപാപയിലെ ഒറ്റപ്പെട്ട സെറ്റിൽമെന്റ് ക്യാമ്പിലെത്തി. കോളനി നിവാസികൾക്ക് ഫാദർ ഡാമിയനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ബിഷപ്പ് മൈഗ്രേറ്റ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളോടുള്ള സ്നേഹത്താൽ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം ജീവിച്ച് നിങ്ങളോടൊപ്പം മരിക്കാൻ തയ്യാറായ ഇദ്ദേഹം നിങ്ങൾക്കൊരു പിതാവിനെ പോലെ ആയിരിക്കും. വെറുമൊരു വൈദികന്റെ സ്ഥാനം മാത്രമായിരുന്നില്ല ഫാദർ ഡാമിയൻ അവിടെ, മറിച്ച് അദ്ദേഹം അവരുടെ വ്രണങ്ങൾ കഴുകി കെട്ടുകയും അവർക്ക് താമസിക്കാൻ വീടു കെട്ടിക്കൊടുക്കുകയും കിടക്കയൊരുക്കിക്കൊടുക്കുകയും ചെയ്തിരുന്നു. മരിച്ചവരെ സംസ്കരിക്കുന്നതിനുവേണ്ടി ശവപ്പെട്ടികൾ ഉണ്ടാക്കുന്നതും കുഴി വെട്ടുന്നതും പോലും ഫാദർ ഡാമിയനായിരുന്നു. അദ്ദേഹത്തിന്റെ ഡയറിയിൽ നിന്നും ലഭിച്ച സൂചനകൾ അനുസരിച്ച് 1884 ഡിസംബറിൽ തന്റെ പതിവ് ദിനചര്യയുടെ ഭാഗമായി വൈകുന്നേരം കാലുകൾ ചൂടുവെള്ളത്തിൽ മുക്കിവെച്ചപ്പോൾ അദ്ദേഹത്തിന് ചൂട് അനുഭവപ്പെട്ടില്ല. കുഷ്ഠരോഗം അദ്ദേഹത്തെ ബാധിച്ചു കഴിഞ്ഞിരുന്നു. കുഷ്ഠരോഗമാണെന്നറിഞ്ഞതിനു ശേഷവും അദ്ദേഹം വീടുകൾ നിർമ്മിക്കുകയും കൂടുതൽ ഊർജ്ജസ്വലനായി താൻ തുടങ്ങിവെച്ച കർമ്മപരിപാടികൾ തുടർന്നു പോരുകയും ചെയ്തു. 1889 April 15 അദ്ദേഹം തന്റെ സ്വർഗീയ സമ്മാനം ഏറ്റുവാങ്ങാനായി പുറപ്പെട്ടു. കുഷ്ഠരോഗം, എയ്ഡ്സ് തുടങ്ങി സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന രോഗങ്ങൾ ബാധിച്ചവരുടെയും ഹവായിയൻ നിവാസികളുടെയും സ്വർഗീയ മധ്യസ്ഥനായി അദ്ദേഹം വണങ്ങപ്പെടുന്നു. 1995 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫാദർ ഡാമിയനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും മൊളോക്കയിലെ വാഴ്ത്തപ്പെട്ട ഡാമിയൻ എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്യുകയും ചെയ്തു. 2009 October 11 റോമിൽ നടന്ന ചടങ്ങിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഫാദർ ഡാമിയനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.